9 മണിക്ക്. സന്ദീപ് നായരെ ചോദ്യം ചെയ്യാൻ അനുമതി തേടി ക്രൈംബ്രാഞ്ച് കോടതിയെ സമീപിച്ചു. എറണാകുളം ജില്ലാ കോടതിയിലാണ് അപേക്ഷ നൽകിയത്. ജയിലിലെത്തി ചോദ്യം ചെയ്യണമെന്നാണ് ആവശ്യം. രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ മൊഴി നൽകാൻ ഇഡി സമ്മർദ്ദം ചെലുത്തിയെന്ന് ആരോപിച്ച് സന്ദീപിന്റെ പരാതിയിൽ ക്രൈംബ്രാഞ്ച് കേസെടുത്തിരുന്നു. അനീഷ് കുമാർ വിവരങ്ങളുമായി ചേരുന്നു. അനീഷ്, എന്താണ് ക്രൈംബ്രാഞ്ചിന്റെ നീക്കം? നേരത്തെ സന്ദീപിന്റെ അഭിഭാഷക കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നിരുന്നു, അതിന് പിന്നാലെയാണ് ക്രൈംബ്രാഞ്ച് കോടതിയെ സമീപിച്ചിരിക്കുന്നത്. എന്താണ് നീക്കം? ഇഡിയും സംസ്ഥാന സർക്കാരും തമ്മിലുള്ള പോരാട്ടത്തിൽ ഒരു പുതിയ പോർമുഖമാണ് ഇപ്പോൾ സർക്കാർ തുറന്നിരിക്കുന്നത്. ക്രൈംബ്രാഞ്ച് സന്ദീപ് നായരെ ചോദ്യം ചെയ്യണമെന്നാവശ്യപ്പെട്ട് ജില്ലാ കോടതിയിൽ, എറണാകുളം ജില്ലാ കോടതിയിൽ ഇന്ന് അപേക്ഷ നൽകിയിരിക്കുന്നു. ജയിലിലെത്തി ചോദ്യം ചെയ്യണമെന്നാണ് ആവശ്യം. നേരത്തെ ഈ കേസിന് ബന്ധപ്പെട്ട കാര്യങ്ങളുമായി ചേർന്ന് സന്ദീപ് നായർ കോടതിയിൽ ഒരു അപേക്ഷ നൽകിയിരുന്നു. തന്നിൽ പ്രേരണ ചെലുത്തി ഈ മുഖ്യമന്ത്രിക്കും മറ്റ് നേതാക്കൾക്കുമൊക്കെതിരെ മൊഴി നൽകാൻ ഇഡി പ്രേരണ ചെലുത്തുന്നു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് അത്തരമൊരു കത്ത് നൽകിയത്. ആ കത്തിൻ്റെ ചൂട് പിടിച്ചും പിന്നീട് അഭിഭാഷകരുടെ അപേക്ഷയെ തുടർന്നുന്ന രീതിയിലുമാണ് FIR ഇട്ട് കേസെടുക്കാനുള്ള നടപടികൾ ആരംഭിച്ചത്. ഇതിൻ്റെ ഒരു തുടർച്ചയാണ് സന്ദീപ് നായരിൽ നിന്നും മൊഴിയെടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു കേസ് സ്വപ്നയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ സ്വപ്നയിൽ പ്രേരണ ചെലുത്തി എന്ന വനിതാ പോലീസുകാരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ രജിസ്റ്റർ ചെയ്തിരുന്നു. ഈ കേസിൻ്റെ നടപടിക്രമങ്ങൾ ഇപ്പോൾ ഹൈക്കോടതിയുടെ പരിഗണനയിൽ പുരോഗമിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതിനിടെയാണ് സ്വപ്നയ്ക്ക് ഇക്കാര്യത്തിൽ പരാതിയില്ലെന്നും സ്വപ്നയെ ഒരു തരത്തിലുമുള്ള സമ്മർദ്ദം ചെലുത്തിയെന്ന് സ്വപ്ന കോടതിയിൽ പറഞ്ഞിട്ടില്ലെന്നുമായിരുന്നു ഇക്കാര്യത്തിൽ ഇഡി വാദിച്ചത്. എന്നാൽ മറിച്ച് ഇത്തരമൊരു കേസിൽ സന്ദീപ് നായരെ സംബന്ധിച്ച് കോടതിയിൽ മൊഴി നൽകിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇത് സംബന്ധിച്ചൊരു പരാതി നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് സന്ദീപ് നായരുടെ ഈ പരാതി കൂടുതൽ നിലനിൽക്കും എന്ന ഒരു കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ ഇത്തരമൊരു നീക്കം ക്രൈംബ്രാഞ്ചിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഇഡിക്കെതിരായ ക്രൈംബ്രാഞ്ച് അന്വേഷണം നിയമപരമായി നിലനിൽക്കില്ലെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഹൈക്കോടതിയിൽ. സ്വർണ്ണക്കടത്ത് കേസിലെ തെളിവുകൾ നശിപ്പിക്കാനാണ് ക്രൈംബ്രാഞ്ചിന്റെ ശ്രമമെന്നും ഇഡി കോടതിയിൽ വ്യക്തമാക്കി. അതേസമയം തെളിവുകൾ കെട്ടിച്ചമച്ചാണ് കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണമെന്ന് സർക്കാർ ആരോപിച്ചു. കെട്ടിച്ചമച്ച രേഖകൾ വെച്ച് അന്വേഷണം നടത്തുന്ന ഏജൻസിക്ക് ഇത്തരത്തിൽ സംശയം തോന്നുന്നത് സ്വാഭാവികമാണെന്നും സർക്കാർ വാദിച്ചു. കേസിൽ വാദം തുടരുകയാണ്. രാഷ്ട്രീയ കോളിളക്കമുണ്ടാക്കിയ നിലമ്പൂർ